നമസ്കാരം. കഴിഞ്ഞ ദിവസം ഡൽഹി സർവകലാശാലയിലെ ഒരു പ്രൊഫസർ മാർക്ക് ജിഹാദിനെ പറ്റി ഒരു പരാമർശം നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് ഇട്ടത്. അത് അധികം ആൾക്കാർ കാണുകയൊന്നും ഉണ്ടായില്ല, വെറും 250. ഇപ്പോൾ ഒരുപക്ഷെ അതൊരു 1000 മുകളിൽ കണ്ടു കാണിക്കാം. പക്ഷേ അദ്ദേഹം ആ പരാമർശം വിവാദമായ സമയത്ത് വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടുകൂടി നമ്മുടെ മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഇപ്പോൾ കൃത്യമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് ഇന്നലെ വൈകുന്നേരം അത് ചർച്ചക്കെടുക്കുകയും അപ്പോൾ ആ ചർച്ചയിലിരുന്ന ബി ജെ പിയുടെ പ്രതിനിധി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇത്രയും കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് കേവലം 10-250 പേര് മാത്രം കണ്ട ഒരു കാര്യം വേണമെങ്കിൽ ഒഴിവാക്കി വിടാവുന്നേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചർച്ചയാക്കുന്നു? പക്ഷേ അവർക്കെന്തോ വലിയ നിർബന്ധമായിരുന്നു. അതിൽ മാർക്ക് ജിഹാദ് എന്നൊരു വാക്ക് ഒരു പരാമർശം വന്നുകൊണ്ടാവാം എന്തെങ്കിലും രാഷ്ട്രീയമോ ഭൗതികമോ ധനപരമായോ നേട്ടം ഉണ്ടാവും എന്നുറപ്പുള്ളത് കൊണ്ടാവാം അവർ അത് ചർച്ചയ്ക്കെടുത്തു. എന്തായാലും അത് ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം ഈ ഡൽഹിയിലെ പ്രൊഫസർ ബി ജെ പിക്കാരനാവാം അല്ലെങ്കിൽ സംഘപരിവാറുകാരനാവാം എന്ന ഒരു ധാരണയിലാണ് അവർ അത് ചർച്ചയ്ക്കെടുത്തത്. പക്ഷേ അപ്പോഴും മറ്റ് ഇടതുപക്ഷ ചാനലുകളും മറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റേതായിട്ടുള്ള ചില മാധ്യമവും ചാനലും ഒന്നും ഇത് വലിയ വാർത്ത കൊടുത്തില്ല. അതിന് എന്താ കാരണമെന്നല്ലേ? അതിനുള്ള കാരണങ്ങൾ ഇവിടെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള CPMക്കാരനായിട്ടുള്ള ഇളമരം കരീം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഏതെങ്കിലും സംഖ്യ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ? ഇതാ കേട്ട് നോക്ക്. ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നമംഗല്ലൂർ ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ സെന്റർ. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സ്കൂളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളുകളുടെ പേര് സഹിതം, ജമാഅത്തയുടെ പേര് സഹിതമാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന സമയത്ത് ഈ CPM ഇത്രമാത്രമൊന്നും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം അറിയാതെ ഇത് പറഞ്ഞു പോയത്. മറ്റൊന്ന് അൽ ജാമിയ അൽ ഇസ്ലാമിയ അറബിക് കോളേജ് ശാന്തപുരം മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ തന്നെ പ്രച്ഛന്ന വേഷത്തിലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഇളമരം കരീം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഇളമരം കരീം ആരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു സംഖ്യയൊന്നുമല്ല എന്തായാലും. അപ്പോൾ സംഖ്യകൾ പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതാ കൃത്യമായിട്ട് ഇളമരം കരീം പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ഐറ്റങ്ങൾ, അതായത് ഈ ജിഹാദ് ഐറ്റങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് കയറി പിടിമുറുക്കിയിരിക്കുന്നത് എന്ന് കാണുക. മറ്റൊരു പ്രധാന കേന്ദ്രം നേരത്തെ പറഞ്ഞ പ്രച്ഛന്ന വേഷത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വേഷം. സിജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കേരളത്തിൽ. ഒരു സ്ഥാപനത്തിന്റെ പേരെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതെവിടെയാണ് പ്രവർത്തിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. CPM കാരനാണ്. സെൻട്രൽ ഫോർ കരിയർ ഗൈഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ചേവായൂരില്ല. അതിന്റെ ഭൂമി വാങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ പേരില്ല. ആ സ്ഥാപനത്തിന് വേണ്ടിട്ട് ഭൂമി വാങ്ങിയത് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിനുള്ള രേഖ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മ കാണില്ല. പക്ഷേ നിങ്ങൾക്ക് ആ സ്ഥാപനം കണ്ടാൽ അവിടെ പോയാൽ ഇത് ജമാഅത്തിൻ്റെ ആണെന്നൊന്നും മനസ്സിലാവില്ല. കരിയർ ഗൈഡൻസ്, SSC കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ അവിടെ ചെന്നാൽ അവർക്ക് ഭാവി പഠനത്തിന് ഏറ്റവും നല്ല കോഴ്സുകൾ ഏതാണ്, സ്ഥാപനം ഏതാണ് എന്ന ഗൈഡൻസ്, അവിടുത്തെ എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള കോച്ചിങ് ഇതെല്ലാം കൊടുക്കുന്ന സ്ഥാപനമാണ്. പക്ഷേ ആ സ്ഥാപനം കണ്ടാൽ അത് ഇന്ന കൂട്ടരുടെ സ്ഥാപനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് പ്രച്ഛന്ന വേഷത്തിലുള്ള ചില സ്ഥാപനങ്ങളുണ്ടെന്ന്. ഇതൊക്കെ എത്രമാത്രം വലിയ ഗൂഢാലോചനയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശാനുസരണം
അനുയോജ്യരായ കാഡർമാരെ ഡൽഹി സർവകലാശാലയിലുള്ള കോളേജുകളിലേക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ സിജി. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത്. പത്താം ക്ലാസ് കഴിയുക, അതിനുശേഷം പ്ലസ് ടു എങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും ഓരോരുത്തരെ ശരിക്കും പഠിച്ചതിന് ശേഷം അവർക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ അവരുടെ വഴിയിലേക്ക് ഒരുക്കിയെടുത്തിട്ടാണ് ഈ ഡൽഹി സർവകലാശാല പോലെയുള്ള അതിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ ആധിപത്യം സ്ഥാപിക്കാനും അതുവഴി അരാജകത്വമൊക്കെ രാജ്യത്ത് വളർത്തി ഈ രാജ്യത്തിനെ ഭാവിയിൽ ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വിദൂര ഭാവി എന്നൊന്നും കരുതേണ്ട, സമീപ ഭാവിയിൽ തന്നെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാനും അങ്ങനെ ഈ രാജ്യത്തിനെ നശിപ്പിക്കാനും, ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനെ ഇസ്ലാമവൽക്കരിക്കുക, ഈ രണ്ട് ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്ക്. അതിന് എല്ലാ മേഖലകളിലും അവർ പിടിമുറുക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഭാഗ്യവശാൽ 2014 ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ വരികയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യയൊന്നും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിനാണ് 2014 ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ വന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇതൊക്കെ വെളിവായി, അല്ലെങ്കിൽ ഏതവസ്ഥയിൽ നമ്മളൊക്കെ ചെന്ന് ചാടുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ആയിപ്പോയനെ. എന്നിട്ട് ഇവർക്ക് അവിടെ താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. 25,000 രൂപ വരെ ഒരു മാസം ഒരു കുട്ടിക്ക് ചെലവഴിക്കുന്നു. അതിന്റെ പുറമെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു. എന്നിട്ട് അവരെ പതുക്കെ പതുക്കെ ഡൽഹിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നു. മലയാളി ഹൽക്ക എങ്ങനെയാണ് ഡൽഹി സർവകലാശാലയിലേക്കും അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകളിലേക്കുമൊക്കെ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, ഇളമരം കരീമാണ്, ഏതെങ്കിലും സംഘീയ നേതാവല്ല. ഇതെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. ഇന്നലെ വലിയ വായിൽ ഒരു ചാനൽ ചർച്ച നടത്തുകയുണ്ടായി. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, അതേപോലെ തന്നെ മാർക്ക് ജിഹാദ് എന്നതിനെ പറ്റി സംഘി പറഞ്ഞു എന്ന രീതിയിലാണ്. ദാ ഒരു കമ്മി തന്നെ പറയുന്നു, നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഇളമരം കരീമിനെ കോട്ട് ചെയ്ത് ഇതേപോലൊരു ചർച്ച നടത്താൻ തൻ്റെ ഇടമുണ്ടോ എന്ന് ആ മാധ്യമത്തിനെ തത്വമയി ചാനൽ വെല്ലുവിളിക്കുകയാണ്. നട്ടലിനുറപ്പുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചു തരിക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.